എല്ലാവർക്കും നമസ്കാരം. പി എസ് സി എക്സാം ക്രാക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ്, അടുത്തിടെ ഏത് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമസ്ഥതയിലുള്ള ജിയോയിൽ നിക്ഷേപം നടത്തിയത്? കോൾകം 730 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയത്. രണ്ടാമത്തെ പോയിന്റാണ്, അടുത്തിടെ ഇന്ത്യൻ റെയിൽവേ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ഇന്ത്യയുടെ പാഴ്സൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്? ബംഗ്ലാദേശ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ നിന്ന് ബംഗ്ലാദേശിലെ ബെനാപോളിലേക്കാണ് പാഴ്സൽ ട്രെയിൻ അയച്ചത്. മൂന്നാമത്തെ പോയിന്റാണ്, അടുത്തിടെ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ 72,000 ആക്രമണ റൈഫിൾസ് വാങ്ങാൻ പോകുന്നത്? അമേരിക്ക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ്, അടുത്തിടെ ഏത് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമസ്ഥതയിലുള്ള ജിയോയിൽ നിക്ഷേപം നടത്തിയത്? കോൾകം 730 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയത്. അടുത്തിടെ ഇന്ത്യൻ റെയിൽവേ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ഇന്ത്യയുടെ പാഴ്സൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്? ബംഗ്ലാദേശ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ നിന്ന് ബംഗ്ലാദേശിലെ ബെനാപോളിലേക്കാണ് പാഴ്സൽ ട്രെയിൻ അയച്ചത്. മൂന്നാമത്തെ പോയിന്റാണ്, അടുത്തിടെ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ 72,000 ആക്രമണ റൈഫിൾസ് വാങ്ങാൻ പോകുന്നത്? അമേരിക്ക. നാലാമത്തെ പോയിന്റാണ്, സ്റ്റെറിയൻ ഗ്രാൻഡ് പിക്സ് 2020 വിജയിയാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഗ്രാൻഡ് പിക്സ് ടൂർണമെൻറ്റ് കാർ റേസിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് കെയർ സെൻ്റർ സ്ഥാപിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററാണ് ബി എസ് യെദ്യൂരപ്പ. കർണാടകയുടെ ഇപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ് ബി ശ്രീരാമലു. അപ്പോൾ നാലാമത്തെ പോയിന്റാണ്, സ്റ്റെറിയൻ ഗ്രാൻഡ് പിക്സ് 2020 വിജയിയാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഗ്രാൻഡ് പിക്സ് ടൂർണമെൻറ്റ് കാർ റേസിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് കെയർ സെൻ്റർ സ്ഥാപിക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററാണ് ബി എസ് യെദ്യൂരപ്പ. ഹെൽത്ത് മിനിസ്റ്ററാണ് ബി ശ്രീരാമലു. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് സെൻ്റർ ഡൽഹിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആറാമത്തെ പോയിന്റാണ്, അടുത്തിടെ ലഭ്യമായ എല്ലാ മരുന്നുകളിൽ നിന്നും കോവിഡ് 19 വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മരുന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ മോഡൽ വികസിപ്പിച്ച സ്ഥാപനം? ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡൽഹി. അപ്പോൾ ആറാമത്തെ പോയിന്റാണ്, അടുത്തിടെ ലഭ്യമായ മരുന്നുകളിൽ നിന്ന് കോവിഡ് 19 വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള മരുന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡൽഹി. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വീഡിയോയ്ക്ക് താഴെ ഇടുക. താങ്ക് യു.